നമസ്കാരം എല്ലാവർക്കും വിസ്ഡം ട്യൂട്ടോറിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടൻസേഷൻ ഫോംസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഘനീകരണ രൂപങ്ങളായിട്ടുള്ള ഡ്യൂ അല്ലെങ്കിൽ തുഷാരം എന്താണെന്ന് പഠിച്ചു, ഹിമം അല്ലെങ്കിൽ ഫ്രോസ്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ ഫോഗ് ആൻഡ് മിസ്റ്റ് അല്ലെങ്കിൽ മൂടൽമഞ്ഞ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കണ്ടൻസേഷൻ ഫോംസിൽ അല്ലെങ്കിൽ ഘനീകരണ രൂപങ്ങളിൽ ഏറ്റവും അവസാനം പഠിക്കാൻ പോകുന്നത് ആരെക്കുറിച്ചാണ്? ക്ലൗഡ്സിനെ കുറിച്ചാണ് അല്ലെങ്കിൽ മേഘങ്ങളെ കുറിച്ചാണ്. ആരെക്കുറിച്ചാണ്? ആ മേഘങ്ങളെ കുറിച്ച്. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് പഠിക്കാൻ പോകുന്ന കണ്ടൻസേഷൻ ഫോം ആയിരുന്നു ആര് പറയുന്നത്? ക്ലൗഡ്സ് അല്ലെങ്കിൽ മേഘങ്ങൾ. ആരായിരുന്നു? ക്ലൗഡ്സ്. അപ്പൊ ശ്രദ്ധിച്ചോളാം, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ക്ലൗഡ്സിനെ കുറിച്ചാണ് അല്ലെങ്കിൽ മേഘങ്ങളെ കുറിച്ചാണ്. എങ്ങനെയാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്, എങ്ങനെയാണ് ക്ലൗഡ്സ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്ലൗഡിന്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ, ശ്രദ്ധിച്ചോളുക, അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ അല്ലെങ്കിൽ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ കേന്ദ്രീകരിച്ചാണ് നീരാവി ഘനീഭവിക്കുന്നു അല്ലെങ്കിൽ വേപ്പർ എന്ത് ചെയ്യുന്നു, കണ്ടൻസേഷൻ നടക്കുന്നത് മൂലമാണ് എന്ത് ചെയ്യുന്നത്, അന്തരീക്ഷത്തില് ഈ പറയുന്ന രീതിയിൽ മേഘങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ കണ്ടൻസേഷന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള വാട്ടർ വേപ്പർ, ഇങ്ങനെ ഉണ്ടാകുന്ന വാട്ടർ അല്ലെങ്കിൽ ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സിന്റെ അല്ലെങ്കിൽ ജലകണികകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഇങ്ങനെ ഉണ്ടാകുന്ന ജലകണികകളുടെ വലിപ്പം എന്ന് പറയുന്നത്, ഇങ്ങനെ ഉണ്ടാകുന്ന ജലകണികകളുടെ വലിപ്പം എന്ന് പറയുന്നത് വെറും 0.001 സെന്റിമീറ്റർ മാത്രമായിരിക്കും. ഇത്രയായിരിക്കും 0.001 സെന്റിമീറ്റർ മാത്രമായിരിക്കും ഈ പറയുന്ന നമ്മുടെ മേഘത്തിലുള്ള ജലകണികകളുടെ വലിപ്പം എന്ന് പറയുന്നത് ഇത്രയും ചെറുതായിരിക്കും. അപ്പൊ ഇത്രയും ചെറുതായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഈ പറയുന്ന ജലകണികൾ എന്ത് ചെയ്യുന്നു, അന്തരീക്ഷത്തിൽ തങ്ങി തന്നെ നിൽക്കുന്നത്. ഈ പറയുന്ന ചിലപ്പോ എന്ത് ചെയ്തു, ഈ ജലകണികളുടെ സൈസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം, അതിന്റെ ഭാരം കൂടാം, അത് പതുക്കെ താഴേക്ക് വന്ന് പതിക്കുകയും ചെയ്യാം. അപ്പൊ മേഘങ്ങളായിട്ട് തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ മേഘങ്ങളായിട്ട് നിൽക്കുന്ന ജലകണികകളുടെ പ്രത്യേകത എന്ന് പറയാൻ തരുന്നു, അവരുടെ സൈസ് വളരെ അല്ലെങ്കിൽ അവരുടെ വലിപ്പം വളരെ കുറവായിരുന്നു അല്ലെ. അപ്പൊ ആകാശത്തിൽ നമ്മൾ പലതരത്തിലുള്ള മേഘങ്ങളെ കണ്ടിട്ടുണ്ട്, പല വലിപ്പത്തിലുള്ള, പല രൂപത്തിലുള്ളത്, അങ്ങനെയുള്ള പലതരത്തിലുള്ള മേഘങ്ങളെ അല്ലെങ്കിൽ ക്ലൗഡ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഈ ക്ലൗഡ്സിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ മേഘങ്ങളെ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഏതൊക്കെയാണ് അവ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളുക, നമ്മൾ മേഘങ്ങളുടെ അല്ലെങ്കിൽ ക്ലൗഡ്സിന്റെ ആദ്യത്തെ തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് അല്ലെങ്കിൽ തരംതിരിച്ചിരിക്കുന്ന രീതിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോളുക, ബേസ്ഡ് ഓൺ ഫോം അല്ലെങ്കിൽ മേഘങ്ങളുടെ രൂപത്തിനനുസരിച്ച്, ഇതിനനുസരിച്ചാണ് രൂപത്തിനനുസരിച്ച് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ഫോം. അപ്പോ മേഘങ്ങളെ അല്ലെങ്കിൽ ക്ലൗഡ്സിനെ അവരുടെ ഫോമിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ രൂപത്തിനനുസരിച്ച് പ്രധാനമായിട്ടും നാലായിട്ട് തരംതിരിച്ചിരിക്കുന്നു. എത്രയായിട്ട്? നാല് തരത്തിലുള്ള മേഘങ്ങൾ പൊതുവെ കാണപ്പെടുന്നു. എന്തിനനുസരിച്ച്? മേഘങ്ങളുടെ രൂപത്തിനനുസരിച്ച് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ഫോം. ഉറപ്പാണല്ലോ. ശരി, അപ്പൊ നാല് തരത്തിലുള്ള മേഘങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് സിറസ് മേഘങ്ങൾ. ഏതായിരുന്നു? സിറസ് മേഘങ്ങൾ. ഒന്നെന്ന് പറയുന്നത് സിറസ് മേഘങ്ങൾ, രണ്ടെന്ന് പറയുന്നത് സ്ട്രാറ്റസ് മേഘങ്ങൾ അല്ലെങ്കിൽ സ്ട്രാറ്റസ് ക്ലൗഡ്സ്. അപ്പോ ഒന്നെന്ന് പറയുന്നത് സിറസ് മേഘങ്ങൾ, രണ്ടെന്ന് പറയുന്നത് സ്ട്രാറ്റസ് മേഘങ്ങൾ, മൂന്നെന്ന് പറയുന്നത് ക്യുമുലസ് മേഘങ്ങൾ. ഏതായിരുന്നു? ക്യുമുലസ് മേഘങ്ങൾ. ഏതായിരുന്നു? ക്യുമുലസ് ക്ലൗഡ്സ് അല്ലെ. ശരി, നാലാമത് പറയുന്നതാണ് നിംബസ് മേഘങ്ങൾ. ഏതായിരുന്നു? നിംബസ് മേഘങ്ങൾ. അപ്പൊ അല്ലെങ്കിൽ നിംബസ് ക്ലൗഡ്സ്. അപ്പൊ ഈ പറയുന്ന നാല് തരത്തിലുള്ള ക്ലൗഡ്സ് നമ്മൾ പഠിക്കണം. ഈ നാല് തരത്തിലുള്ള ക്ലൗഡ്സ് എന്തിന്റെ ബേസിലാണ് ശരിക്കും ഈ ക്ലൗഡ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ബേസ്ഡ് ഓൺ ഫോം അല്ലെങ്കിൽ ആകൃതിക്കനുസരിച്ച് അല്ലെങ്കിൽ രൂപത്തിനനുസരിച്ചാണ് പ്രധാനമായിട്ടും നാല് തരത്തിലുള്ള മേഘങ്ങളുണ്ട്. ഏതൊക്കെയായിരുന്നു അവര്? പേരുകൾ മറക്കരുത്. ഏതൊക്കെയായിരുന്നു? സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ്. പേരുകൾ മറക്കരുത്. സിറസ് മേഘങ്ങൾ, സ്ട്രാറ്റസ് മേഘങ്ങൾ, ക്യുമുലസ് മേഘങ്ങൾ, നിംബസ് മേഘങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ് ഈ പറയുന്ന മേഘങ്ങളുടെ പ്രത്യേകത, ഓരോ മേഘങ്ങളുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന മേഘങ്ങൾ ഏതിനെ കുറിച്ചായിരുന്നു? സിറസ് മേഘങ്ങളെ കുറിച്ചായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സിറസ് മേഘങ്ങൾ എന്ന് നോക്കാം. അപ്പൊ ഇവിടെ പറയുന്നു, ദീസ് ആർ ദ ഫെദർ ലൈക്ക് ക്ലൗഡ്സ് ഇൻ ദ അപ്പർ അറ്റ്മോസ്ഫിയർ ഇൻ ക്ലിയർ വെദർ കണ്ടീഷൻസ്. ശ്രദ്ധിച്ചോളുക, മൂന്ന് പോയിന്റുകൾ ചേരുമ്പോഴാണ് നമ്മൾ സിറസ് മേഘങ്ങളുടെ കാര്യം പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോളുക, ദീസ് ആർ ഫെദർ ലൈക്ക്, എന്താണ് ഫെദർ ലൈക്ക് ക്ലൗഡ്സ് ഇൻ ദ അപ്പർ അറ്റ്മോസ്ഫിയർ. രണ്ടാമത്തെ പോയിന്റ് ആയി, ദീസ് ആർ ഫെദർ ലൈക്ക് ക്ലൗഡ്സ് ഇൻ ദ അപ്പർ അറ്റ്മോസ്ഫിയർ ഇൻ ക്ലിയർ വെദർ കണ്ടീഷൻസ്. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിച്ചോളുക, തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ എന്താണ് മഴയോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ നമുക്ക് പറയാം ക്ലിയർ വെദർ കണ്ടീഷൻസ് ഉള്ള സമയത്ത് അല്ലെങ്കിൽ നല്ല തെളിഞ്ഞ കാലാവസ്ഥ ഉള്ള സമയത്ത് അപ്പർ അറ്റ്മോസ്ഫിയർ, അപ്പർ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയരത്തിൽ കാണപ്പെടുന്നു അല്ലെ. ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് ആരെന്ന് പറയുന്നത്? വളരെ ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സിറസ് മേഘങ്ങൾ നമുക്ക് മഴയുള്ള സമയത്ത് കാണാൻ പറ്റില്ല. എങ്ങനെയായിരിക്കണം? തെളിഞ്ഞ കാലാവസ്ഥ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പറയാം ക്ലിയർ വെദർ കണ്ടീഷൻസ് ആയിരിക്കണം അല്ലെ. ക്ലിയർ വെദർ കണ്ടീഷൻ അല്ലെങ്കിൽ തെളിഞ്ഞ കാലാവസ്ഥ ഉള്ള സമയത്ത് വളരെ ഉയരത്തിൽ എങ്ങനെ കാണപ്പെടുന്നു? ഫെദർ ലൈക്ക് ക്ലൗഡ്സ് അല്ലെ. നമുക്ക് പറയാം തൂവൽ കെട്ടുകൾ പോലെ. ഫെദർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? തൂവലുകൾ അല്ലെ. അപ്പൊ തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് എന്ന് പറയുന്നത് സിറസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. എന്ന് പറയുന്നു? സിറസ് മേഘങ്ങൾ എന്ന് പറയുന്നു.
ജലസ്നേഹത്തിന്റെ പ്രത്യേകത നമുക്ക് നമ്മൾ നോക്കാം. ക്ലിയർ വെദർ കണ്ടീഷൻസിൽ അല്ലെങ്കിൽ തെളിഞ്ഞ കാലാവസ്ഥയിൽ വളരെ ഉയരത്തിൽ അപ്പർ അറ്റ്മോസ്ഫിയറിൽ ഫെദർ ലൈക്ക് ആയിട്ട് കാണപ്പെടുന്നു, ഫെദർ ലൈക്ക് ക്ലൗഡ്സ് ആണ് അല്ലെങ്കിൽ തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് എന്ന് പറയുന്നത് സിറസ് മേഘങ്ങൾ എന്ന് പറയുന്നു. എന്ന് പറയുന്നു സിറസ് മേഘങ്ങൾ എന്ന് പറയുന്നു. നമ്മൾ എന്താണ് സിറസ് മേഘങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു, രണ്ടാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് സ്ട്രാറ്റസ് മേഘങ്ങൾ എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ സ്ട്രാറ്റസ് മേഘങ്ങൾ എന്താണ് നമുക്ക് വായിച്ചു നോക്കാം. അവിടെ പറയുന്നു ദീസ് അപ്പിയർ ഇൻ തിക് ലെയേഴ്സ് ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ദ സ്കൈ. ശ്രദ്ധിച്ചോളുക, സ്ട്രാറ്റസ് മേഘങ്ങൾ അല്ലെങ്കിൽ സ്ട്രാറ്റസ് ക്ലൗഡ്സിനെ കുറിച്ച് പറയുമ്പോൾ ദീസ് അപ്പിയേഴ്സ് ഇൻ തിക് ലെയേഴ്സ് ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ദ സ്കൈ. അതായത് നമ്മൾ നേരത്തെ സിറസ് മേഘങ്ങൾ അന്തരീക്ഷത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ അപ്പർ പാർട്ടിൽ അല്ലെങ്കിൽ വളരെ ഉയരത്തിൽ കാണപ്പെടുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെയുള്ള സ്ട്രാറ്റസ് മേഘങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് താഴ്ന്നാണ് കാണപ്പെടുന്നത് അല്ലെ. ആ ഈ മേഘങ്ങളിൽ ഏറ്റവും താഴ്ന്ന് കാണപ്പെടുന്ന മേഘങ്ങളാണ് ആരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന വിധാനങ്ങളിൽ കാണപ്പെടുന്ന ക്ലൗഡ്സ് ആണ് ആരെന്ന് പറയുന്നത്, സ്ട്രാറ്റസ് മേഘങ്ങൾ. ആരായിരുന്നു സ്ട്രാറ്റസ് ക്ലൗഡ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റസ് മേഘങ്ങൾ. അപ്പൊ ഈ സ്ട്രാറ്റസ് മേഘങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു, ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നും പറയുന്നത് എന്തായിരുന്നു, ദീസ് അപ്പിയേഴ്സ് ഇൻ തിക് ലെയേഴ്സ്. എങ്ങനെയാണ് തിക് ലെയേഴ്സ് അല്ലെങ്കിൽ നല്ല കനമുള്ള കനത്ത പാളികളായിട്ട്, എങ്ങനെയാണ് നല്ല കനമുള്ള കനത്ത പാളികളായിട്ടാണ് ആര് കാണപ്പെടുന്നത്, സ്ട്രാറ്റസ് മേഘങ്ങൾ കാണപ്പെടുന്നത്. അപ്പോ സ്ട്രാറ്റസ് മേഘങ്ങൾ കനത്ത പാളികളായിട്ട് അല്ലെങ്കിൽ തിക് ലെയേഴ്സ് ആയിട്ട് കാണപ്പെടുന്നു. അതുപോലെ തന്നെ എവിടെ കാണപ്പെടുന്നു, ലോവർ പാർട്ട് ഓഫ് ദി സ്കൈ അല്ലെങ്കിൽ ആകാശത്തിലെ താഴ്ന്ന വിധാനങ്ങളിൽ അല്ലെങ്കിൽ താഴ്ന്നു കാണപ്പെടുന്നു, ലോവർ പാർട്ട് ഓഫ് ദി സ്കൈ. നമുക്ക് ഏറ്റവും താഴ്ന്ന ഭാഗങ്ങളിലായിരിക്കും ആരെ കാണാൻ പറ്റുന്നത്, സ്ട്രാറ്റസ് മേഘങ്ങളെ അല്ലെങ്കിൽ സ്ട്രാറ്റസ് ക്ലൗഡ്സിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് ആയിരുന്നു, തിക് ലെയേഴ്സ് അല്ലെങ്കിൽ കനത്ത പാളികളായിട്ടാണ് കാണപ്പെടുന്നത് അന്തരീക്ഷത്തിന്റെ അല്ലെങ്കിൽ ആകാശത്തിന്റെ താഴ്ന്ന ഭാഗങ്ങളിൽ അല്ലെങ്കിൽ താഴ്ന്ന വിധാനങ്ങളിൽ, ലോവർ പാർട്ട് ഓഫ് ദി സ്കൈ. ഇവിടെയാണ് ആര് കാണപ്പെടുന്നത്, സ്ട്രാറ്റസ് മേഘങ്ങൾ കാണപ്പെടുന്നത്. എന്താണ് സിറസ് മേഘങ്ങളെന്നും സ്ട്രാറ്റസ് മേഘങ്ങളെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമതായിട്ട് പറയാൻ പോകുന്ന മേഘങ്ങളായിരുന്നു ക്യുമുലസ് മേഘങ്ങൾ അല്ലെങ്കിൽ ക്യുമുലസ് ക്ലൗഡ്സ് അല്ലെ. ശ്രദ്ധിച്ചോളുക, എന്താണ് ക്യുമുലസ് മേഘങ്ങൾ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദീസ് ക്ലൗഡ്സ് റിസംബിൾ ഹ്യൂജ് കോട്ടൺ ബണ്ടിൽസ് ആൻഡ് ആർ ഫോംഡ് ഡ്യൂ ടു സ്ട്രോങ് കൺവെക്ഷൻ കറന്റ്സ്. ദേ ഹാവ് ലാർജ് വെർട്ടിക്കൽ എക്സ്റ്റെന്റ്. ശ്രദ്ധിച്ചോളുക, ദീസ് ക്ലൗഡ്സ് റിസംബിൾ ഹ്യൂജ് കോട്ടൺ ബണ്ടിൽസ് ആൻഡ് ആർ ഫോംഡ് ഡ്യൂ ടു സ്ട്രോങ് കൺവെക്ഷൻ കറന്റ്സ്. ദേ ഹാവ് ലാർജ് വെർട്ടിക്കൽ എക്സ്റ്റെന്റ്. അപ്പൊ നമ്മളിവിടെ പറയാൻ പോകുന്ന കാര്യം ഇതാണ്, എന്താണ് ക്യുമുലസ് മേഘങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യം തന്നെ പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോളുക, ദീസ് ക്ലൗഡ്സ് റിസംബിൾ ഹ്യൂജ് കോട്ടൺ ബണ്ടിൽസ് അല്ലെ. എങ്ങനെയുള്ള വലിയ വലിയ ആ തൂവൽ കെട്ടുകൾ പോലെ, പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നതാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ക്യുമുലസ് മേഘങ്ങൾ. എങ്ങനെയാണ് പഞ്ഞിക്കെട്ടുകൾ പോലെ അല്ലെങ്കിൽ നമുക്കെന്ന് പറയാം തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നു, അതെ പറയുന്നു ഹ്യൂജ് കോട്ടൺ ബണ്ടിൽസ് പോലെ കാണപ്പെടുന്നു ആര്, നമ്മുടെ ക്യുമുലസ് മേഘങ്ങൾ അല്ലെങ്കിൽ ക്യുമുലസ് ക്ലൗഡ്സ്. ആൻഡ് ആർ ഫോംഡ് ഡ്യൂ ടു സ്ട്രോങ് കൺവെക്ഷൻ കറന്റ്സ്. അപ്പൊ എങ്ങനെയാണ് ഈ പറയുന്ന ക്യുമുലസ് മേഘങ്ങൾ ഉണ്ടാകുന്നത്, അവിടെ പറയുന്നു സ്ട്രോങ് കൺവെക്ഷൻ കറന്റ്സ്. എന്താണ് കൺവെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ പാഠം തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് കൺവെക്ഷൻ എന്നല്ലേ. എന്തായിരുന്നു കൺവെക്ഷൻ എന്താണെന്നുള്ള കാര്യം പറഞ്ഞു. നമ്മുടെ മലയാളത്തിൽ കൺവെക്ഷനെ സംവഹനം എന്നാണ് പറഞ്ഞത്. എന്തെന്ന് പറഞ്ഞു, സംവഹനം. എന്തായിരുന്നു സംവഹനം. അപ്പോ സംവഹന പ്രവാഹം മൂലം, ശ്രദ്ധിച്ചോളുക, സംവഹന പ്രവാഹം മൂലം അല്ലെങ്കിൽ കൺവെക്ഷൻ കറന്റ്സ് മൂലം എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന മേഘങ്ങൾ ഉണ്ടാകുന്നു. ഏത് മേഘങ്ങൾ ഉണ്ടാകുന്നു, ക്യുമുലസ് മേഘങ്ങൾ ഉണ്ടാകുന്നു. അപ്പോ ക്യുമുലസ് മേഘങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്തായിരുന്നു, സ്ട്രോങ് കൺവെക്ഷൻ കറന്റ്സ് അല്ലെങ്കിൽ സംവഹന പ്രവാഹം മൂലമാണ് എന്ത് ചെയ്യുന്നത്, ശക്തമായിട്ടുള്ള സംവഹനം മൂലമാണ് എന്തുണ്ടാകുന്നത്, ക്യുമുലസ് മേഘങ്ങൾ ഉണ്ടാകുന്നത്. ഇതാണ് സംവഹനം എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈ പറയുന്ന പോലെ വായു പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് ഉയർന്നു പോകുന്നതിനാണ് നമ്മളെന്ന് പറയുന്നത്, മുകളിലോട്ട് പോകുന്നതിനാണ്, ലംബതരത്തിലെ വെർട്ടിക്കലി പോകുന്നതിനാണെന്ന് പറഞ്ഞത് നമ്മള് സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കൺവെക്ഷൻ കറന്റ്സ് മൂലമാണ് എന്തുണ്ടാകുന്നത്, ക്യുമുലസ് മേഘങ്ങൾ ഉണ്ടാകുന്നത്. ഉറപ്പാണ്. ഇപ്പൊ രണ്ട് പോയിന്റുകളാണ് നമ്മൾ ക്യുമുലസ് മേഘങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഒന്നെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഹ്യൂജ് കോട്ടൺ ബണ്ടിൽസ്. എന്തായിരുന്നു ഈ മേഘങ്ങൾ എങ്ങനെ കാണപ്പെടുന്നു, ഹ്യൂജ് കോട്ടൺ ബണ്ടിൽസ് ആയിട്ട് അല്ലെങ്കിൽ ആ വലിയ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു ആര്, ക്യുമുലസ് മേഘങ്ങൾ. ഇത് എങ്ങനെ ഉണ്ടാകുന്നു, സ്ട്രോങ് കൺവെക്ഷൻ കറന്റ്സ് അല്ലെങ്കിൽ നമുക്ക് പറയാം ശക്തമായിട്ടുള്ള സംവഹന പ്രവാഹം മൂലമാണ് എന്തുണ്ടാകുന്നത്, ക്യുമുലസ് മേഘങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി പറയുന്നു, ദേ ഹാവ് ലാർജ് വെർട്ടിക്കൽ എക്സ്റ്റെന്റ്. ദേ ഹാവ് ലാർജ് വെർട്ടിക്കൽ എക്സ്റ്റെന്റ്. വെർട്ടിക്കൽ എക്സ്റ്റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം സാധാരണ ഒരു മേഘങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റസ് മേഘങ്ങൾക്കും അതുപോലെ തന്നെ സിറസ് മേഘങ്ങൾക്കും നീളമാണ് കൂടുതലായിട്ടുള്ളത്. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു മേഘമാണെന്ന് വിചാരിച്ചോളുക, ഇതിന് എന്ത് ചെയ്യുന്നു, നീളം, ഈ പറയുന്ന നീളം കൂടുതലാണെന്നുള്ള കാര്യം നമുക്കറിയാം, അറിയാലോ. എന്നാൽ ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ക്യുമുലസ് മേഘങ്ങൾക്ക് ലാർജ് വെർട്ടിക്കൽ എക്സ്റ്റെന്റ്, അതായത് വലിപ്പവും മുകളിലോട്ടുള്ള വലിപ്പവും എന്താണ്, കൂടുതലാണ്. ഉറപ്പാണേ, മുകളിലോട്ടുള്ള വലിപ്പവും കൂടുതലാണ് അല്ലെ, വെറുതെ അങ്ങ് പരന്ന് കിടക്കുമല്ല, എന്ത് ചെയ്യുന്നു മുകളിലോട്ടും കൂടി എന്ത് ചെയ്യും, ഹൈറ്റ് കാണും. എന്തുകൊണ്ടാണ്, കൺവെക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന
ക്യുമുലസ് മേഘങ്ങൾക്ക് ഇങ്ങനെയുള്ള വെർട്ടിക്കൽ എക്സ്റ്റെന്റ് കൂടുതലാകാനുള്ള കാരണം. ക്യുമുലസ് മേഘത്തിന്റെ മൂന്ന് പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നെന്ന് പറഞ്ഞെന്തായിരുന്നു, ഹ്യൂജ് കോട്ടൺ ബണ്ടിൽസിന് പോലെ തോന്നിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് പറയാം വലിയ പഞ്ഞിക്കെട്ടുകൾ പോലെ തോന്നിക്കുന്നു. രണ്ടാമത് പറഞ്ഞു എങ്ങനെയാണ് ഉണ്ടാകുന്നത്, സ്ട്രോങ് കൺവെക്ഷൻ കറൻസ് മൂലം, അല്ലെങ്കിൽ ശക്തിയേറിയ സംവഹന പ്രവാഹം മൂലം. മൂന്നാമത് നമ്മൾ പറഞ്ഞു ദേ ഹാവ് ലാർജ് വെർട്ടിക്കൽ എക്സ്റ്റെന്റ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ലംബതലത്തിലായിട്ടുള്ള, ശ്രദ്ധിച്ചുകൊള്ളുക ലംബതലത്തിൽ ഈ പറയുന്ന മേഘങ്ങൾക്ക് ഒരുപാട് വ്യാപ്തിയുണ്ട്. ലംബതലത്തിലുള്ള വ്യാപ്തി ആർക്ക് കൂടുതലാണ്, വെർട്ടിക്കൽ എക്സ്റ്റെന്റ് കൂടുതൽ ആർക്കാണ്, ഈ പറയുന്ന ക്യുമുലസ് മേഘങ്ങൾക്കാണ്. മറക്കരുത് ഈ പറയുന്ന മൂന്ന് പോയിന്റുകൾ. നമ്മൾ മൂന്ന് തരത്തിലുള്ള മേഘങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, ഏതൊക്കെയായിരുന്നു, സിറസ് മേഘങ്ങൾ, സ്ട്രാറ്റസ് മേഘങ്ങൾ, ക്യുമുലസ് മേഘങ്ങൾ അല്ലെ. സിറസ് ക്ലൗഡ്സ്, സ്ട്രാറ്റസ് ക്ലൗഡ്സ് ആൻഡ് ഈ പറയുന്ന പോലെ ക്യുമുലസ് ക്ലൗഡ്സ്. ശരി, അപ്പൊ നമ്മൾ അവസാനമായിട്ട് പഠിക്കാൻ പോകുന്ന മേഘങ്ങൾ ഏതരത്തിലുള്ള മേഘങ്ങളായിരുന്നു, നമ്മൾ പേര് പറഞ്ഞായിരുന്നു നിംബസ് മേഘങ്ങൾ. എന്തായിരുന്നു നിംബസ് മേഘങ്ങൾ? അപ്പൊ നിംബസ് മേഘങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്, ശ്രദ്ധിച്ചോടുക, നിംബസ് മേഘങ്ങളെ നമ്മൾ പൊതുവെ മഴമേഘങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് നമ്മൾ മഴ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഉണ്ടാകുന്ന മഴമേഘങ്ങളില്ലേ, കറുത്ത കാർമേഘങ്ങൾ, ഈ കാർമേഘങ്ങളാണെന്ന് പറയുന്നത് ശരിക്കും നിംബസ് മേഘങ്ങൾ അല്ലെ. ശ്രദ്ധിച്ചോടുക, പോയിന്റ് നമുക്ക് വായിച്ചു നോക്കാം. ദീസ് ആർ ഡാർക്ക് റെയിൻ ക്ലൗഡ്സ് ഇൻ ദ ലോവർ അറ്റ്മോസ്ഫിയർ. അപ്പോ ഈ പറയുന്ന പോലെ ലോവർ അറ്റ്മോസ്ഫിയറിലാണ്, താഴ്ന്ന വിധാനങ്ങളിലാണ്, അന്തരീക്ഷത്തിലെ അല്ലെങ്കിൽ ആകാശത്തെ താഴ്ന്നാണ് കാണപ്പെടുന്നത്. ആര്? നിംബസ് മേഘങ്ങൾ അല്ലെങ്കിൽ നിംബസ് ക്ലൗഡ്സ്. ദീസ് ആർ ഡാർക്ക് റെയിൻ ക്ലൗഡ്സ് അല്ലെ. എന്തായിരുന്നു പോയിന്റ്? കറുത്ത ഈ പറയുന്ന പോലെ കാർമേഘങ്ങൾ, ഇങ്ങനെയുള്ള മേഘങ്ങളായിരുന്നു കാർമേഘങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഡാർക്ക് റെയിൻ ക്ലൗഡ്സ്. ഇതെവിടെ കാണപ്പെടുന്നു? ലോവർ അറ്റ്മോസ്ഫിയറിൽ, അന്തരീക്ഷത്തിലെ താഴ്ന്ന വിധാനങ്ങളിൽ കാണപ്പെടുന്നു. ദീസ് ക്ലൗഡ്സ് അപ്പിയർ ഡാർക്ക് ആസ് ഇറ്റ് ഡസ് നോട്ട് അലോ സൺലൈറ്റ് ടു പാസ് ത്രൂ ഡ്യൂ ടു തിക് കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ദീസ് ക്ലൗഡ്സ് അപ്പിയർ ഡാർക്ക് ആസ് ഇറ്റ് ഡസ് നോട്ട് അലോ സൺലൈറ്റ് ടു പാസ് ത്രൂ ഡ്യൂ ടു തിക് കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഇവിടെ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾക്കറിയാം, മഴ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മഴമേഘങ്ങൾ ആകാശത്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു, സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ തന്നെ മഴമേഘങ്ങൾ പെട്ടെന്നൊന്ന് മറയുമ്പോൾ പെട്ടെന്ന് ആ സൂര്യപ്രകാശം ഒന്ന് മങ്ങുകയും അന്തരീക്ഷം ആകെ ചെറിയൊരു ഇരുട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറിയാം ഞാൻ പറഞ്ഞു നിംബസ് മേഘങ്ങൾ എന്ന് പറയുന്നത് എന്തായിരുന്നു കാർമേഘങ്ങളാണ്. ഈ നിംബസ് മേഘങ്ങളിനകത്ത് എന്തുകൊണ്ട് കാർമേഘങ്ങൾ എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാല്, ഇതിനകത്ത് നിംബസ് മേഘങ്ങളിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ ജലകണികകളുടെ അളവ് എവിടെ കൂടുതലാണ്, നിംബസ് മേഘങ്ങളിൽ കൂടുതലാണ്. അപ്പൊ നിംബസ് മേഘങ്ങളിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സിന്റെ അല്ലെങ്കിൽ ജലകണികകളുടെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ ഇതിനകത്തുകൂടി സൂര്യപ്രകാശം എന്ത് ചെയ്യുന്നില്ല, കടന്ന് സുഗമമായിട്ട് എന്ത് ചെയ്യുന്നില്ല, കടന്ന് വരുന്നില്ല. അപ്പൊ സൂര്യപ്രകാശത്തിന് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യുന്നു ഇരുട്ട് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ളൊരു ഒരു മങ്ങൽ അനുഭവപ്പെടുന്നത്. ഉറപ്പാണല്ലോ. അപ്പോ ഇവിടെ പറയുന്ന കാര്യം തന്നെയാണ്, ദീസ് ക്ലൗഡ്സ് അപ്പിയർ ഡാർക്ക് ആസ് ഇറ്റ് ഡസ് നോട്ട് അലോ സൺലൈറ്റ്, സൂര്യപ്രകാശത്തിനെ അപ്പുറത്തോട്ട് കടത്തിവിടാനായിട്ട് അനുവദിക്കുന്നില്ല. ടു പാസ് ത്രൂ ഡ്യൂ ടു തിക് കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. എന്തുകൊണ്ടാണ് സൂര്യപ്രകാശത്തിന് അപ്പുറത്തോട്ട് കടത്തിവിടാത്തത്? ഇവിടെ പറയുന്നു ഡ്യൂ ടു തിക് കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, അല്ലെങ്കിൽ ഇവിടെ പറയുന്നതായിരുന്നു ജലകണികകളുടെ ഗാഢത അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ടാണ്, ജലകണികകളുടെ അളവ് കൂടുതലായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് സൂര്യപ്രകാശത്തിനെ ഈ മേഘത്തിൽ നിന്ന് അപ്പുറത്തോട്ട് കടത്തിവിടാത്തത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ നാല് തരത്തിലുള്ള മേഘങ്ങൾ പൊതുവെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത് സ്വതന്ത്രമായിട്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടായിരിക്കത്തില്ല. അതായത് ഈ പറയുന്ന പോലെ നമുക്ക് സിറസ് മേഘങ്ങളെയും സ്ട്രാറ്റസ് മേഘങ്ങളെയും നമുക്ക് പ്രത്യേകിച്ച് അന്തരീക്ഷത്തിൽ ഇങ്ങനെ നോക്കി കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള മേഘങ്ങൾ കാണാൻ പറ്റുക. പിന്നെ എങ്ങനെ ഈ പറയുന്ന മേഘങ്ങൾ കാണപ്പെടുന്നു, അതായത് ശ്രദ്ധിച്ചോളുക, ഈ പറയുന്ന മേഘങ്ങളെല്ലാം കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ ക്യുമുലസ് മേഘങ്ങളും നിംബസ് മേഘങ്ങളും എന്തായിരിക്കും ചിലപ്പം ചേർന്നായിരിക്കും കാണപ്പെടുന്നത്. ശ്രദ്ധിച്ചോളുക, ക്യുമുലസ് മേഘങ്ങളും നിംബസ് മേഘങ്ങളും ചിലപ്പോഴൊക്കെ എന്തായിരുന്നു പരസ്പരം ചേർന്നായിരിക്കും കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള മേഘങ്ങളെ ഇങ്ങനെ ഒരു ചേർന്ന് കമ്പൈൻ ആയിട്ട് ചേർന്ന് കാണപ്പെടുന്നതുകൊണ്ട് തന്നെ ഈ മേഘത്തിന് നമ്മൾ എന്ത് പറയുന്നു, ക്യുമുലോ നിംബസ് മേഘം എന്ന് പറയുന്നു. എന്ന് പറയുന്നു ക്യുമുലോ നിംബസ്, ക്യുമുലോ നിംബസ്, ക്യുമുലോ നിംബസ് മേഘങ്ങൾ അല്ലെങ്കിൽ ക്യുമുലോ നിംബസ് ക്ലൗഡ്സ് എന്നറിയപ്പെടുന്നു. അതായത് ഞാൻ പറഞ്ഞ കാരണം ഇതായിരുന്നു, അന്തരീക്ഷത്തിൽ ഞാൻ ഈ പറഞ്ഞ നാല് തരത്തിലുള്ള മേഘങ്ങളും പൊതുവെ സ്വതന്ത്രമായിട്ടല്ല അല്ലെങ്കിൽ ഫ്രീ ആയിട്ടല്ല കാണപ്പെടുന്നത്. ഇത് ഏതെങ്കിലും മേഘങ്ങളായിട്ട് കമ്പൈൻ ചെയ്തായിരിക്കും കാണപ്പെടുന്നത് അല്ലെ, ഏതെങ്കിലും മേഘങ്ങളായിട്ട് ചേർന്നായിരിക്കും കാണപ്പെടുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് പറയാം, ക്യുമുലോ നിംബസ് മേഘങ്ങൾ പറയാം. കാരണം ഈ മേഘങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു, ഇത് ക്യുമുലസ് മേഘങ്ങളും നിംബസ് മേഘങ്ങളും ചേർന്ന് കമ്പൈൻ ചെയ്ത് കാണപ്പെടുന്ന മേഘങ്ങളാണ് എന്ന് പറയുന്നത്
ക്യുമുലോ നിംബസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ രൂപത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രധാനപ്പെട്ട നാല് മേഘങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അവരെ പേര് പഠിച്ചു കഴിഞ്ഞു. അവരെങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് കാണപ്പെടുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ മേഘങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷൻ ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. വരും ക്ലാസ്സുകളിൽ നമുക്ക് ഇനിയിപ്പോ ഈ പറയുന്ന മേഘങ്ങളുടെ മറ്റൊരു ക്ലാസിഫിക്കേഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എത്താം.